മാപ്പിളയുടെ തെരുവുണർത്തുമായി പി കെ വെള്ളാനകൾ വിലസുന്ന നാട്ടിൽ വരിക കാണുക. കെട്ടുകാഴ്ചകൾ കണ്ട് കണ്ട് മടുത്തു, കണ്ണടകൾ മാറ്റി മാറ്റി തളർന്നു. ഇനി നമുക്ക് കാണാം നാടിന്റെ ഈ തെരുവുണർത്ത്. മാലോകരെ വരിക കാണുക, പകൽ കൊള്ളയുടെ തെരുവുണർത്തുമായി പി കെ വെള്ളാനകൾ വിലസുന്ന നാട്ടിൽ. ഗുജറാത്തിന്റെ കോട്ടാണ് ഇത്, സ്വർണം വിളയും കോട്ടാണ്, മോടികൾ കൂട്ടിയ കോട്ടാണ്ട് ഇത്, നാട്ടിൽ മുഴുവൻ കാട്ടാണ്. ഗുജറാത്തിന്റെ കോട്ടാണ് ഇത്, സ്വർണം വിളയും കോട്ടാണ്ട്, മോടികൾ കൂട്ടിയ കോട്ടാണ്ട് ഇത്, നാട്ടിൽ മുഴുവൻ കാട്ടാണ്. ഹലോ, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. വിവിധയിനം കോട്ടുകളുടെ ലേലമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ചുവപ്പ്, നീല, പച്ച, കറുപ്പ്, വെളുപ്പ്, കാവി, ഏത് നിറത്തിലും നിങ്ങൾക്ക് കോട്ടുകൾ ലഭ്യമാണ്. നമ്മുടെ ഭാരതത്തിന്റെ സർവ പുരോഗതിയും സ്പോൺസർ ചെയ്യുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള 100-ലേറെ കോർപ്പറേറ്റ് ജിമാർ ഈ കോട്ടു ലേലത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും ഭാരതത്തിന്റെ പ്രമാണ സോറി പ്രണാമം. എല്ലാവർക്കും ഗ്രേറ്റ് ഇന്ത്യൻ കോർപ്പറേറ്റ് സർക്കസിലേക്ക് സ്വാഗതം. ഇതാ ഒരു കാവി കോട്ട്. ഈ കോട്ടിന്റെ പ്രത്യേകത, ഇതാണ് ഭാരതത്തിലെ കോട്ടുകളുടെ കോട്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള മാധ്യമങ്ങൾ ഊതി ഊതി വീർപ്പിച്ച് പെരിപ്പിച്ചെടുത്ത ഒരു ഉഗ്രൻ കോട്ട്. മെയ്ഡ് ഇൻ ഗുജറാത്ത് SSR ഗ്രൂപ്പാണ് ഈ കോട്ട് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. പൊതുഖജനാവിൽ നിന്ന് 318 കോടി രൂപ മുതൽ മുടക്കി വിവിധ രാജ്യങ്ങളായ ഇസ്രായേൽ, അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, കാനഡ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞ അത്യപൂർവമായ ഭാഗ്യം ലഭിച്ച മഹാനായ ഒരു കോട്ടാണിത്. ഈ കോട്ടിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് കടും കാവി നിറം കിട്ടാൻ വേണ്ടി ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ചോരയിൽ മുക്കി ബ്ലീച്ച് ചെയ്തെടുത്തതാണ്. സർ, സംശയമുണ്ടെങ്കിൽ ഒന്ന് മണത്ത് നോക്കൂ. ചോരയുടെ മണം, ചോരയുടെ മണം. സർ, ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1.2 crores. ലേലം തുടരുന്നു. 1.5 crore. ഉയരട്ടെ വില, ഉയരട്ടെ, ഇനിയും ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. എന്നിട്ടാണ് ജനം തൊലയട്ടെ. 2 crores. 2 crore. ഒരു തരം 2 crore, രണ്ടു തരം 2 crore, മൂന്നു തരം. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ അഗ്നി ഗ്രൂപ്പ് ചോര കറ പുരണ്ട ഈ കോട്ട് നമ്മുടെ രാജ്യത്തിന്റെ പവിത്രമായ മ്യൂസിയത്തിന് വേണ്ടി സ്വന്തമാക്കിയിരിക്കുകയാണ്. കൈയടിക്കൂ. ഏതായാലും
കൈവെള്ള കൊട്ടാരം, ആരവിടുത്തെ രാജാവ്? കൊട്ടാരോ, ഇതാണോ നമ്മുടെ സെക്രട്ടറിയേറ്റ്? ഇതാണോ ഈ പരാതി കൊടുക്കേണ്ട സ്ഥലം? അതെ അതെ, ഇതുതന്നെയാണ് പരാതി മഹാസഭ. അല്ല, എന്താ നിങ്ങളുടെ പരാതി? എന്റെ റിമോട്ട് കൺട്രോള് പോയി. നിന്റെ റിമോട്ട് അല്ലേ പോയിട്ടുള്ളൂ? ഈ ഫുട്പാത്തിൽ ഇരിക്കുന്നവരെ കണ്ടോ, ജീവിതത്തിന്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടവരാ. ഇവിടെ ഇതാ മണ്ണു നഷ്ടപ്പെട്ടവർ, അതാ തലതിരിഞ്ഞ വികസനത്തിന്റെ ഇരകൾ, തൊഴിലില്ലാത്തവർ, വീടില്ലാത്തവർ, ഒന്ന് തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തവർ. ആ മനുഷ്യനെ കണ്ടോ, അയാളുടെ മകനെ രാഷ്ട്രീയക്കാർ പട്ടാപ്പകൽ വെട്ടിക്കൊന്നതാ. അത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് ഇരിപ്പ് തുടങ്ങിയിട്ട് കൊല്ലം ഒന്നാകുന്നു. തല തല്ലിപ്പൊളിച്ച് വലിച്ചേച്ചു കൊണ്ടുപോവാൻ മാത്രം ഇയാള് എന്തായത്? ഒരു തുണ്ടു ഭൂമി പോലുമില്ലാത്ത അടിസ്ഥാന ജനത്തിനു വേണ്ടി സമരം ചെയ്തതിന് ഇവിടുത്തെ ക്വാറി മാഫിയകളും രാഷ്ട്രീയ ഗുണ്ടകളും ഒത്തുചേർന്ന് പോലീസിനെ ഉപയോഗിച്ച് ജനകീയ സമരങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രതികാര പ്രക്രിയകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോ റിമോട്ട് കൺട്രോള്? മണ്ണും മാനവും ജീവനും നഷ്ടപ്പെട്ടവർ, ഇതിനിടയിലാണോ നിന്റെ റിമോട്ട്? ദാ ആ കടയിലെങ്ങാനും കിട്ടും. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. വാ വാ വാ, വരിൻ വാ വാ, വരൂ വരൂ, കേറി വരൂ. പുട്ട്, കടല, പൂരി, ഇഡ്ഡലി, ദോശ, വെള്ളപ്പം, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് പോകാം. വരൂ വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എനിക്ക് ഒരു സെറ്റ് വെള്ളപ്പം. ആ, അതൊക്കെ കറി എന്താ വേണ്ടേ? ബീഫ്. മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഉപരോധ സമരവുമായി ഇതാ വിപ്ലവ പാർട്ടിയുടെ ജനകീയ മുന്നേറ്റം. ആശീർവദിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. അമ്മേ, ഞാൻ പോവുകയാണ് അമ്മേ. ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ രാജി, അല്ലെങ്കിൽ എന്റെ മരണം. മകനേ, അമ്മേ, പോയി വരൂ മകനേ. രക്തസാക്ഷികൾ മരിക്കുന്നില്ല. ഇൻകുലാബ് സിന്ദാബാദ്. ലാൽ സലാം സഖാവേ, ലാൽ സലാം.
ഇല്ല ഇല്ല മരിക്കുന്നില്ല ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇല്ല ഇല്ല മരിക്കുന്നില്ല ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഒരു യാത്ര മുടിയോടെ വിടവാനും പ്രിയ സന്ധി കനൽമേഘം മിരിവാർക്കും മഴയിലെ സൂര്യനാൽ അറിയുന്നോ മഞ്ഞിൻ നീർത്ത മൗനമേ ഒരു യാത്ര മൊഴിയോടെ ഇന്നേവരെ കെട്ടുകൾവിയില്ലാത്ത നാണം കെട്ട ഭരണമാണ് ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ എല്ലാവിധ അപാസത്തരങ്ങളുടെയും കേന്ദ്രമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കാതെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിക്കുന്ന ഹലോ ഏ തന്നെ മക്കളെ എണീറ്റോളി മര്യാദകളി പോയി. അല്ല അപ്പൊ സമരം കഴിഞ്ഞോ? എന്റെ റിമോട്ട് കിട്ടിയില്ല. ഒന്ന് പോള ചെങ്ങായി അവിടുന്ന്. ഇവിടെ മനുഷ്യൻ രണ്ടോ സൈറ്റ് കക്കൂസ് പോവാണ്ട് സ്ഥലം നോക്കി നടക്കുക. എന്റെ ഇടയിൽ ഓന്റെ റിമോട്ട് പോയി. ഈ അവിടെ എവിടെയെങ്കിലും പോയോ അന്വേഷിച്ചോ? കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലുക്കിയ സോളാർ നായിക മാഡം, എന്താണ് നിങ്ങൾക്ക് വെളിപ്പെടുത്താനുള്ളത്? എന്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാരെല്ലാവരും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇതാ ഈ നിൽക്കുന്ന മനുഷ്യനാണ് എന്നെ ഏറ്റവും കൂട്ടുള്ളത്. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും എന്നെ എന്റെ പാവമെന്നുടെ ജീവിതം ചാനൽക്കാരുടെ ചോദ്യം ചെയ്യലിൽ വെന്തു പോകുമെൻ കരിയറും ഒരു പെൺമൊഴിയിൽ മുഴുവനെയുരുകും ഫ്യൂച്ചർ തകരുമ തരു തരുതേ എൻ സഹിതേ എന്റെ സഹിതേ. ഉണർവിന്റെ ഊർജവുമായി കുതിപ്പിന്റെ കുളമ്പടിയുമായി ബജറ്റ് 2015 അതിവേഗം ബഹുദൂരം ഇരുട്ടടി വീണ്ടും ജനത്തിന്റെ തലയിൽ. ജലാലെ ബലാലെ സുക്കൂറെ സുലൈമാനെ, നോക്കി നിൽക്കാണ്ട കയ്യടിക്ക് നമ്മുടെ സർക്കാരിന്റെ ബജറ്റ് അല്ലേ? അരി, ഗോതമ്പ്, ആട്ട, മൈദ, വെളിച്ചെണ്ണ, പഞ്ചസാര, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ഇരട്ടി നികുതി. ഫുരുടാന്വേഷത്തിന് വില പകുതി കണ്ട് കുറച്ചു. നന്നായി. ഭൂരഹിതരില്ലാത്ത കേരളം, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും കുടിവെള്ളം. നുണ 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 കരിനീല ചുവമ്മ പാച്ച നുണ.
കൃഷ്ണൻകുട്ടി, അഹമ്മദ്, ജലീല്, നോണോ, വരുന്നടാ എല്ലാരും. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. കോഴമന്ത്രി പുറത്തു പോവുക. കോഴമന്ത്രി പുറത്തു പോവുക. ഇതാരാ ഇതിനിടയിൽ റേഡിയോ കൊണ്ട് നടക്കുന്നത്? മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. കോഴമന്ത്രി പുറത്തു പോവുക. കോഴമന്ത്രി പുറത്തു പോവുക. ഹലോ ഹലോ മനേഷ്, കേൾക്കാമോ? മനേഷ്, ഞാനിപ്പോൾ നിയമസഭോത്സവത്തിന്റെ മുഖ്യവേദിയായ സ്പീക്കർ ഡയസിലാണ് ഉള്ളത്. ഇവിടെ അഴിഞ്ഞാട്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേദി രണ്ടിലും മൂന്നിലും കടിയും പിടിയും ഏകദേശം സമാപിച്ചിരിക്കുന്നു. കടി മത്സരത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ ഒരു മത്സരാർത്ഥി മത്സരം വിലയിരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, എന്താണ് ഒന്നാം നിയമസഭോത്സവത്തിലെ പ്രധാന വിശേഷങ്ങൾ? ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ആയിരുന്നു. നേരം വെളുത്തപ്പോ അവര് കൊറേ ആൾക്കാർ വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും സ്പീക്കറിന്റെ ഡാഷിൽ കയറിയിരുന്നു. അപ്പൊ സ്പീക്കർ കയറി വന്നു. ഞങ്ങൾ എല്ലാരും കൂടെ ആട്ടി ഓടിച്ചു. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാള് സ്പീക്കറെ കസേര അപ്പുറത്തേക്ക് മറിച്ചിട്ടു. വേറൊരാൾ അവിടെയുള്ള കമ്പ്യൂട്ടറും സാധനങ്ങളൊക്കെ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു. അപ്പൊ അവിടെ എല്ലാരും മുന്നും തള്ളുമായി. അപ്പൊ ഒരാള് വന്ന് ഒരു പേപ്പർ പിടിച്ച് വായിച്ചിട്ട് പറഞ്ഞു, ബജറ്റ് അവതരണം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് തരാതോറക്കലെടുക്കുന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബോധം കെട്ടുകൊണ്ടു. അവരെ കൂട്ടത്തു നിന്ന് ഒരാള് എന്റെ അരക്ക് കയറി പിടിച്ചു. ഞാൻ അയാൾക്കൊരു കടി വെച്ചു കൊടുത്തു. അപ്പുറത്ത് എന്റെ കൂട്ടുകാരനൊരു തടിയും വന്ന് തടഞ്ഞു വെച്ചു. കൊറേ വാച്ചമ്പാട് വന്ന് ഞങ്ങളൊക്കെ തടഞ്ഞു വെച്ചു. ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാരും കൂടെ അവരെ കടിച്ചു, മാന്തി, തള്ളി, നുള്ളി ഓടിച്ചു. ഇത്രയും ഞങ്ങൾ ചെയ്തുള്ളൂ. അതിനായി ഇവരെല്ലാരും കൂടി കയ്യാങ്കളി, അക്രമം, കച്ചറ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കുന്നെ. വട്ടാണല്ലേ എല്ലാരും ഇതെന്നെ പറയുന്നെ? അതെന്താ അങ്ങനെ? ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്. നേരത്തെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിലും നമ്മുടെ പാർട്ടി ശക്തി തെളിയിക്കുകയുണ്ടായല്ലോ. ശക്തി തെളിയിച്ചിട്ടുള്ളതാണല്ലോ. ശക്തി തെളിയിച്ചിട്ടുള്ളതാണല്ലോ. ഇവിടെയും നമ്മുടെ MLA മാർ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കേരള ജനത അവരെ കാത്തിരിക്കുകയാണ് രക്തഹാരമണിയിച്ച് വരവേൽക്കാൻ. ഇതാ കടന്നു വരുന്നു സർവശ്രീ കൃഷ്ണൻകുട്ടി, ജലീൽ, വീട്ടി, അഹമ്മദ് കുട്ടി, നാണു. ഈ ധീരരക്തസാക്ഷികളെ രക്തഹാരമണിയിച്ച് സ്വീകരിക്കാൻ കടന്നു വരിക സഖാക്കളെ. ഈ സമരത്തിലെങ്കിലും എന്റെ റിമോട്ട് കിട്ടുമോ? എന്തുവാടേ, തന്റെ റിമോട്ട് ഇതുവരെ കിട്ടിയില്ലേ? എന്നിട്ടാണ് ഒരു കാര്യം ചെയ്യും, ദാ അങ്ങോട്ട് ചെല്. ഭരണമൊക്കെ ഇപ്പൊ അവിടെയാ. ഞങ്ങക്ക് ഇപ്പൊ അങ്ങോട്ട് കേറാൻ പോലും പറ്റുന്നില്ലടോ. മദ്യം ഘട്ടം 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 ഘട്ടമായി നമ്മൾ നിരോധിക്കും. ഇതിനു മുമ്പും പലവട്ടം നാം മദ്യം നിരോധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയും എത്ര വട്ടം വേണമെങ്കിലും ഈ സർക്കാരിന് മദ്യം നിരോധിക്കാനാവും. അങ്ങനെ നമ്മുടെ കേരളവും ഒരു മദ്യവിമുക്ത കിണാശ്ശേരിയായി മാറും. അപ്പോൾ ഘട്ടം 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 ഘട്ടമായി നമ്മൾ. ഈ കെട്ടുകാഴ്ചകൾ കണ്ടു മടുത്തു. ആവർത്തന വിരസമായ രാഷ്ട്രീയ നാടകങ്ങൾ, അറുതിയില്ലാത്ത അഴിമതിയുടെ അരങ്ങുകൾ, കഴുതകളായി ലജ്ജയില്ലാതെ കയ്യടിക്കുന്ന വെട്ടിക്കൂട്ടൽ, കഷ്ടം, ഇതാണല്ലോ കേരള മോഡൽ. അഴിമതിയായി 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 തന്നാലേ ദാനാ.
സ്വതന്ത്രമേ നാടിന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളൊക്കെയും കുതന്ത്രങ്ങളാൽ നക്കിത്തിന്നും ഞെക്കിക്കൊന്നുമൊടുക്കി അഴിമതിച്ചേറ്റുകുണ്ടിൽ ആറാടി സുഖാലസം വാഴുമരചരേ, അധികനാൾ അള്ളിപ്പിടിച്ച് അധികാര സിംഹാസനത്തിലിരുന്ന് വാഴാൻ ഇരകളുടെ മിഴിനീർ തുള്ളികൾ ഒഴുകിച്ചേർന്നൊരു പ്രതിഷേധ പ്രവാഹമായി ആകെ ജനത്തിന്റെ ആകെ സുഖത്തിനായി ഇരമ്പിയാർത്തെത്തും ഈ പുതുപടതിലങ്ങളിൽ നിങ്ങൾക്കെളുപ്പമാവില്ല തീർച്ച. ഈ ചോര വെറുതെയാവില്ല, മണ്ണിനായി മണ്ണിൽ വീണ ചോരയും വെറുതെയാവില്ല, വെറുതെയാവില്ല. കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ നട്ടെല്ലു വളയ്ക്കാത്ത ഈ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുക. അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. സ്ത്രീകളുടെ അഭിമാനം കാക്കുന്ന രാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളികളാവുക. മദ്യമൊഴുകാത്ത രാജ്യത്തിനു വേണ്ടി കൈ ചേർത്ത് പിടിക്കുക.